Hi everyone, welcome to Krish Talks. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ റീഡിംഗ്സ് ഓൺ കേരളയിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് എസ്സേ ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഓരോ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ഓരോ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പം ഞാൻ ഓരോന്നും സ്ക്രീനിൽ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട് നിങ്ങൾക്ക്. സോ ഫസ്റ്റ് ചാപ്റ്റർ നമുക്ക് നോക്കുമ്പോൾ അതേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നൊരു ചോദ്യമാണ്, ഡിസ്ക്രൈബ് ദി ജേർണി റൂട്ട് ഓഫ് ഗാമ ഫ്രം ലിസ്ബൺ ടു കാലിക്കറ്റ് എന്നുള്ളത്. കാലിക്കറ്റ് ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന ഒരു യാത്രയിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായി എന്നുള്ളത് ഷോർട്ടസ് ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിലൂടെ ഒരുപാട് ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് പഠിക്കാൻ പറ്റും. കാരണം മൂന്ന് കപ്പലുകളാണ് പോകുന്നതെന്നുള്ളതും ആരൊക്കെയാണ് അതിൻ്റെ ക്യാപ്റ്റൻസ് എന്നുള്ളതും പിന്നെ ഏതൊക്കെ ഡേറ്റിലാണ് പോയി ഡേറ്റുകളെല്ലാം പഠിക്കാൻ പറ്റിയില്ലെങ്കിലും സ്റ്റാർട്ട് ചെയ്ത ഡേറ്റും അങ്ങനെ ഏകദേശം ഡേറ്റുകൾ നിങ്ങൾ ഓർമ്മിച്ച് പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ ആ ഒരു ആൻസർ പഠിക്കാനായിട്ട്. ഇനി അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ആ ചാപ്റ്ററിൽ. ആ ചാപ്റ്റർ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഇനി അടുത്തൊരു ചോദ്യം നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്, ട്രൈബൽസ് ഓഫ് കേരളയിലെ റിച്വൽസ് ഓഫ് ദി ട്രൈബ്സ് ഓഫ് കേരള എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിലെ ട്രൈബ്സിൻ്റെ കുറച്ച് റിച്വൽസ്, അവരുടെ കുറച്ച് ആചാരങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, കേട്ടോ. അവരെ ദൈവമായിട്ട് മുത്തപ്പൻ, ഹിൽ ഗോഡ്സ് ഒക്കെയാണ് അവരെ ദൈവമായിട്ട് കാണുന്നത്. കാളീനെയൊക്കെയാണ് കൂടുതൽ ആരാധിക്കുന്നത്. പിന്നെ അങ്ങനത്തെ അവർ കുറച്ച് എന്താ പറയുക, കൾച്ചറൽ ആക്ടിവിറ്റീസും അവർ നടത്താറുണ്ട്. കാളീനെ തന്നെ രക്തകാളി, മഹാകാളി, ചാമുണ്ടി, രക്തചാമുണ്ടി എന്നുള്ള പേരുകളിൽ അവർ വിളിക്കുന്നുണ്ട്. അതൊക്കെ നമ്മുടെ ആംഗ്രി വേർഷൻസ് ഓഫ് കാളിയാണ്. പിന്നെ അവരിങ്ങനത്തെ പരിപാടികൾക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി അവർ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ എന്തെങ്കിലും എപ്പിഡമിക്സും കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അത് കാളീൻ്റെ കോപം മൂലമാണ് എന്ന് വിശ്വസിക്കുകയും കാളീനെ പ്രീതിപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യാറുണ്ട്, കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതാനായിട്ട്. ഇനി അടുത്തത് ഘോഷയാത്ര എന്ന് പറഞ്ഞ പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ, ഡിസ്ക്രൈബ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് ദി പോയം ഘോഷയാത്ര. ഘോഷയാത്ര എന്ന് പറഞ്ഞ കവിതയുടെ കോണ്ടെക്സ്റ്റ് എന്താണ്? അപ്പോൾ ഇതിൻ്റെ ആൻസറായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എഴുതാനായിട്ട് സാധിക്കും. നമ്മുടെ ആ ഒരു പോയത്തിൻ്റെ മൊത്തം സമ്മറി എഴുതി വെച്ചാലും അത് ഞാൻ കൃത്യമായിട്ട് അതിൽ പറഞ്ഞിരുന്നുണ്ടായിരുന്നു. ദുര്യോധനേൻ്റെയും പാണ്ഡവരുടെയൊക്കെ കാര്യങ്ങൾ അല്ലേ, അതിൽ യുധിഷ്ഠര് എല്ലാ കാര്യങ്ങളും അവരുടെ നഷ്ടപ്പെട്ടു, വെൽത്തും കിങ്ഡമൊക്കെ നഷ്ടപ്പെട്ട് പാണ്ഡവർക്ക് 13 വർഷം, അതായത് 12 വർഷം കാട്ടിലും 1 വർഷം ഹൈഡിങ് എന്നാണ് പറയുന്നത്. അങ്ങനെ മൊത്തം 13 വർഷത്തെ കാനനവാസമാണ് അവർക്ക് നൽകുന്നത്. അതിനുശേഷം ദുര്യോധനൻ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരുടെ ഈ ഒരു ജീവിതം കാണാൻ വേണ്ടി ഒരു മെസ്സഞ്ചറിനെ അയക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു ഘോഷയാത്രയിൽ പറയുന്നത്. അടുത്തത് നമുക്കൊരു ഷോർട്ടസ് പ്രതീക്ഷിക്കാവുന്നത് ഇന്ദുലേഖ എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെയാണ്. അതിൽ ഞാൻ പറഞ്ഞു മാധവന്റെ ക്യാരക്ടർ സ്കെച്ച് നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇന്ദുലേഖനെ ഇതിൽ ചോദിക്കാൻ സാധ്യതയില്ല. ഇന്ദുലേഖ എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേരെന്നുണ്ടെങ്കിലും മാധവനെ കുറിച്ചാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അപ്പോൾ ക്യാരക്ടർ സ്കെച്ച് ഓഫ് മാധവൻ കൃത്യമായിട്ട് പഠിക്കണം. ഹീറോ ആണ് ഇന്ദുലേഖ എന്ന് പറഞ്ഞ ഒ ചന്തു മേനോൻ്റെ നോവലിലെ. അതിൽ എന്താ പറയുക, വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, വളരെയധികം ഹാൻസം ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. വളരെ യങ് ആണ്, ഒരുപാട് ഇൻ്റലിജൻ്റ് ആണ്, പ്യുർ ഗോൾഡ് പോലെയാണ് അദ്ദേഹത്തിൻ്റെ ബോഡീൻ്റെ കളർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടേഴ്സൊക്കെ പറഞ്ഞ്, പിന്നെ ഇന്ദുലേഖയായിട്ട് പ്രണയത്തിലാണെന്നുള്ള കാര്യങ്ങളും ഒക്കെ തന്നെ പറഞ്ഞ് എന്തൊരു കാര്യം തുറന്നടിച്ച് പറയാനുള്ള ഒരു ധൈര്യമുള്ള, ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരാളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വേണം നിങ്ങൾ എഴുതാനായിട്ട്. അടുത്തത് ഡിസ്ക്രൈബ് ദി സർക്കംസ്റ്റൻസസ് ദാറ്റ് ലെഡ് ടു ദി ഫോർമേഷൻ ഓഫ് ദി SGPS എന്നുള്ളതാണ്. അപ്പോൾ ഇത് അയ്യങ്കാളി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വരുന്നത്. അപ്പോൾ SGPS ഫുൾ ഫോം ഒക്കെ ഞാൻ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത്. സാധുജന പരിപാലന സംഘം എന്നുള്ളതാണ്. ശ്രീനാരായണ ഗുരു, സദാനന്ദ സ്വാമിയൊക്കെ കൂടി ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇത് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ സർക്കംസ്റ്റൻസസ് ആണ്, അതായത് സാധുജനത്തിനെ കുറച്ചും കൂടി ഫോക്കസ് ചെയ്യുക, അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക. സാധുജനം എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു പെർട്ടിക്കുലർ കാസ്റ്റിലത്തെ ജനങ്ങളെയല്ല, എല്ലാ പുവർ പീപ്പിളിനെയാണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ വേണം നിങ്ങൾ അവിടെ എഴുതാനായിട്ട്, കേട്ടോ. അടുത്ത ചാപ്റ്ററിൽ നിന്ന് വന്നിരിക്കുന്ന ഒരു ചോദ്യമാണ്, വാട്ട് ഡസ് ദ പോയിറ്റ് വാണ്ട് ടു റൈറ്റ് എബൌട്ട്. അതായത് നോ നോട്ട് എ സിംഗിൾ ലെറ്റർ ഈസ് സീൻ എന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ റൈറ്റർ എന്തിനെ പറ്റി എഴുതാനാണ് ആഗ്രഹിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് എഴുതാൻ ആഗ്രഹമുള്ളത് അദ്ദേഹത്തിൻ്റെ റേസിനെ പറ്റിയുള്ള കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ദളിത് ഉൾപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ ആ ദളിത് കമ്മ്യൂണിറ്റിനെ കുറിച്ച്, അദ്ദേഹത്തിൻ്റെ റേസിനെ കുറിച്ചാണ് എഴുതാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഒരുപാട് ഹിസ്റ്ററീസ് പരിശോധിക്കുന്ന സമയത്ത് ഈ ദളിതിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായിട്ട് വളരെയധികം കുറവാണ്. അപ്പം അതുകൊണ്ട് അവരുടെ ആ ഒരു പ്രശ്നങ്ങളെക്കുറിച്ച് എഴുതാനാണ് നമ്മൾ റൈറ്റർ ആഗ്രഹിക്കുന്നത്. അപ്പം അത് ഒരു ചോദ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തൊരു ചോദ്യമാണ്,
വൈ ഈസ് വക്കമ്മാവ് ലവി കോൾഡ് എ റിബൽ എന്നുള്ളത്, ഒരു വിപ്ലവകാരി എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. കാരണം ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ എന്താ പറയുക ചെയ്ത ഒരു വ്യക്തിയായിരുന്നു വക്കം മൗലവി. കൂടാതെ സ്വദേശാഭിമാനി എന്നുള്ള ഒരു പത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലൂടെ സമൂഹത്തിൽ നടക്കുന്ന ഇൻജസ്റ്റിസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ വളരെയധികം ബ്രേവ് ആയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് അദ്ദേഹത്തിനെ റിബൽ, ഒരു വിപ്ലവകാരി എന്ന് വിളിക്കാനായിട്ടുള്ള കാരണം. ഇനി ഡോട്ടർ ഓഫ് ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന് ക്യാരക്ടർ സ്കെച്ച് ഓഫ് കുഞ്ഞാത്തുലമ്മ, പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞ് ഗോവിന്ദകുട്ടി ഇസ് എ സിന്നർ, അതായത് ഒരു ഗോവിന്ദകുട്ടി ഒരു പാപിയാണ് എന്ന് അയാൾ സ്വയം ചിന്തിക്കാനുണ്ടായ സാഹചര്യം എന്താണെന്നുള്ള കാര്യം. അതായത് മീറ്റിങ്ങിനൊക്കെ പോകുന്ന ഒരു വളരെയധികം തിരക്കുള്ള ഒരു മിനിസ്റ്റർ ആയിരുന്നു ഗോവിന്ദൻകുട്ടി. ആ ഒരു സമയത്ത് വന്ന വഴി എല്ലാം തന്നെ മറന്നിട്ടുണ്ടായിരുന്നു. ചെറുപ്പത്തിലെ വിശന്നിരുന്ന സമയത്ത് ഭക്ഷണം തന്ന ഒരു കുഞ്ഞാത്തലമ്മയുടെ കാര്യങ്ങൾ, ജനിച്ചു വളർന്ന സാഹചര്യം, പിന്നെ അതേപോലെ തന്നെ വിദ്യാഭ്യാസത്തിനായി പൈസ തന്നതും ആ ഒരു അമ്മയായിരുന്നു. അപ്പം അതൊക്കെ മറന്നിട്ടുള്ളൊരു ജീവിതമായിരുന്നു മിനിസ്റ്ററിൻ്റെ ജീവിതം. അപ്പം ആ ഒരു മൊമെൻറ്റിൽ നമ്മുടെ കുഞ്ഞാത്തലമ്മേനെ നേരിട്ട് കണ്ടപ്പോഴാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പം അത് നമുക്കൊരു ഷോർട്ടസ് ആയിട്ട് പ്രതീക്ഷിക്കാം. അതേപോലെ തന്നെ കുഞ്ഞാത്തലമ്മയുടെ ക്യാരക്ടറും നമുക്ക് ക്യാരക്ടർ സ്കെച്ച് എഴുതാനും വരാം കേട്ടോ. അപ്പം കുഞ്ഞാത്തലമ്മയുടെ ക്യാരക്ടർ സ്കെച്ച്, പിന്നെ നമ്മുടെ പ്രിയ അഗ്നി എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ പ്രിയ അനുഭവിച്ച ആ ഒരു സിറ്റുവേഷൻ, പിന്നെ അതേപോലെ തന്നെ മാധവൻ, ഇന്ദുലേഖയിലെ മാധവന്റെ ക്യാരക്ടർ സ്കെച്ച്, ഇതൊക്കെ നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചു പോവാം. അതേപോലെ തന്നെ ഒരു ക്യാരക്ടർ സ്കെച്ചാണ് നമ്മുടെ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ ക്രിസ്ത്യൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ പാഠഭാഗത്തിലെ കൊച്ചുതൊമ്മിയുടെ ക്യാരക്ടർ സ്കെച്ച്, ഇതും കൃത്യമായിട്ട് പഠിക്കാൻ ശ്രമിക്കും. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് അതേപോലെ തന്നെ ഒരു ടൈറ്റിലിന്റെ ഇമ്പോർട്ടൻസ് കൂടി നിങ്ങൾ പഠിക്കണം. ഓക്കെ, ക്രിസ്ത്യൻ ഹെറിറ്റേജ് എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണ് തലക്ക് വെക്കാൻ കൊടുക്കുന്നത്. അതിനുള്ളിൽ നിന്നാണ് പൈസ കിട്ടുന്നത് 200 രൂപ. അപ്പൊ അതൊക്കെ ഒന്ന് ഇമ്പോർട്ടൻസ് ആയിട്ട് നോക്കി പഠിച്ചോളൂ. നമുക്ക് ലാസ്റ്റ് ചാപ്റ്റർ ഉണ്ടല്ലോ, പിക്ചേഴ്സ് ഡ്രോൺ ഓൺ വാട്ടർ. ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ആ കമ്മിങ് ഓഫ് ദ വാട്ടർ ഇൻ ടു ദ ഹൗസസ്, ആ ഒരു ക്വസ്റ്റ്യനും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. കാരണം ആ ഒരു വാട്ടറിന്റെ വീടുകളിലേക്കുള്ള കടന്ന വരവ്, അത് വളരെയധികം സ്പെഷ്യലായിട്ട് നമ്മുടെ ആ ഒരു പാഠഭാഗത്ത് വർണ്ണിച്ചിട്ടുണ്ടായിരുന്ന ഒരു വെൽ അല്ലെങ്കിൽ ലോങ് നോൺ നൈബറിനെ പോലെയാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം എവിടേക്കാണ്, കോട്ടിയാട് ഗേറ്റ് കടന്ന് കോട്ടിയാടിലേക്ക്, പിന്നെ കോറിഡോറിലേക്ക്, പിന്നെ അവിടുന്ന് ഡ്രോയിങ് റൂം, സ്റ്റോർ റൂം എന്നിങ്ങനെയാണ് ആ ഒരു വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് അല്ലേ. അപ്പം അത് കൃത്യമായിട്ട് പഠിക്കാം. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ഷോർട്ടസ് ആയിട്ട് പ്രതീക്ഷിക്കാവുന്നത്. അപ്പം ഇതിൽ ക്യാരക്ടർ സ്കെച്ചുകൾ നമ്മൾ കൃത്യമായിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഷോർട്ട് എസ്സേക്ക് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നത്. ഇനി എസ്സേ ക്വസ്റ്റ്യൻസിൻ്റെയും കൂടി ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, സോ ഓൾ ദി വെരി ബെസ്റ്റ്, താങ്ക് യു.